ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളി ഫോട്ടോഗ്രാഫിയാണ്. നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളി ആചാര്യനായ പന്നിശ്ശേരി നാണുവിള്ള അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്താണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിനമായിരുന്നു, അതുകൊണ്ട് ഒരു കഥകളി അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കഥകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കല്യാണ സൗഗന്ധ്യമാണ്. നമ്മുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമനും പാഞ്ചാലിയുമാണ്. പാഞ്ചാലി ഭീമൻ്റെ അടുത്ത് തൻ്റെ ആഗ്രഹത്തെപ്പറ്റി പറയുന്ന സീനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരിക്കലും മുന്നിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, കാരണം കഥകളി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും കഥയറിഞ്ഞ് കളി കാണാൻ വന്നിരിക്കുന്നവരാണ്. അവരെ ഒരിക്കലും നമുക്ക് ശല്യപ്പെടുത്താൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ ഒന്നെങ്കിൽ പിറകിൽ അല്ലെങ്കിൽ സൈഡിൽ രണ്ട് വശത്ത് അവിടെ എവിടെയെങ്കിലും നിന്നിട്ട് മാത്രമേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കെന്തായാലും കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കാം. കഥകളി ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റിംഗ് തന്നെയാണ്. ഈ ഒരു വാം ലൈറ്റിംഗ് ആണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് യൂസ്ഫുള്ളായിട്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റായിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു സ്റ്റേജിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മേളിൽ നിന്നായിരിക്കും ഒരു കഥകളി നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പുറകു ഭാഗത്തേക്ക് പോയി ഒരു ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് അതിന് മുന്നിൽ നിന്ന് മാത്രമേ എടുക്കാൻ കഴിയത്തുള്ളൂ. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ട് അവിടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ഫ്രീഡം ഉണ്ട്, ഒരു കുറച്ച് സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് കയറി നിൽക്കാനും വശങ്ങളിലേക്ക് മാറാനൊക്കെ ഒരു സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കെന്തായാലും പുറകിലേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ കുറച്ച് പേര് ഒരുങ്ങുന്നുണ്ടായിരുന്നു, പറ്റിയാൽ കുറച്ച് ഫോട്ടോസ് എടുത്തു നോക്കണം അവിടെ പോയിട്ട്. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരുങ്ങുന്നതാണ്. അടുത്ത കയറേണ്ടത് പുള്ളിയാണെന്ന് തോന്നുന്നു, പുള്ളി ഒരുങ്ങാണ്. ഇപ്പം മനസ്സിലായി കാണുമല്ലോ നമ്മുടെ ഈ കഥകളിക്കാരുടെ ഈ കുട പോലിരിക്കുന്ന സംഭവം എന്തുവാന്ന്, ഒരു അരി കിട്ടി കാണുമല്ലോ എന്തുവാന്ന്. ഈ ഇങ്ങനൊരു ചാക്ക് വെച്ച് കെട്ടിയിട്ടാണ് അവർ ശരിക്കും ഈ കഥകളിക്കാർ ഈ കുട പോലെ ആക്കുന്നത്. അതിൻ്റെ മുകളിൽ ക്ലോത്തൊക്കെ ഇട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ചാക്ക് വെച്ച് കെട്ടുന്നതിന് മുമ്പേ ഒരു തലങ്ങണി പോലൊരു സാധനമുണ്ട്, അതും വെച്ച് കെട്ടിയിട്ടാണ് ഒരു അങ്ങനെ ചെയ്യുന്നത്. അതേ, ഈ ഒരുങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമനാണ് കേട്ടോ ശരിക്കും. അപ്പം നമ്മൾ അരങ്ങിൽ കണ്ടതും ഭീമൻ തന്നെയാണ്. ഈ ഹനുമാൻ വന്നു കഴിഞ്ഞിട്ട് ഇദ്ദേഹമാണ് വരുന്നത്. അദ്ദേഹത്തിന്
എന്തോ ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഈ ഇദ്ദേഹമാണ് ഇപ്പോൾ കയറാൻ പോകുന്നത്. അടുത്ത് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി. നമുക്ക് നമ്മുടെ ഹനുമാൻ ശരിക്കും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം നമ്മൾ മുന്നിലിരിക്കുന്നത് ഹനുമാൻ. ഇനി അദ്ദേഹം കിരീടം കൂടെ വെച്ചാൽ മതി. കിരീടം കൂടെ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് കയറാം. നമുക്ക് രണ്ട് ഫോട്ടോസ് എന്തായാലും എടുത്തു നോക്കാം. പലതവണ കഥകളി ഫോട്ടോസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഹനുമാൻ തന്നെ ഹനുമാൻ്റെ ഫോട്ടോ എടുക്കുന്നത്. പ്ലാറ്റ്ഫോമിൻ്റെ മേലില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് പുറകുവശത്തുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇത് ഇതിനു മുമ്പൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതല്ല. ഇങ്ങനൊരു ഇതായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേജിൻ്റെ അകത്തേക്ക് കയറാനോ അല്ലെങ്കിൽ പിറകിലേക്ക് വരാനോ പറ്റത്തില്ല. ഇങ്ങനെ റെഡ് കാർപ്പറ്റ് ഇട്ട് മണ്ണിൽ റെഡ് കാർപ്പറ്റ് ഇട്ട് നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പുറകിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. ഫോട്ടോസ് എന്തായാലും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടാവും. കയറി കാണണം, ഷുവറായിട്ടും കാണണം. ശരിക്കും ഫോട്ടോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാകരയാണ് കേട്ടോ ഇങ്ങനെ ഒരു കഥകളി കിട്ടുക എന്ന് പറയുന്നത്. അയാളുടെ പോർട്ട്ഫോളിയോയിൽ വയ്ക്കാൻ പറ്റുന്ന കിടിലം കിടിലം കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടും ഒരു കഥകളി എടുക്കുകയാണെന്നുണ്ടെങ്കിലും. ഭീമൻ്റെ വഴിമുടക്കി ഹനുമാൻ കിടക്കുന്നതാണ് ഈ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അദ്ദേഹത്തിൻ്റെ വാല് പൊക്കാൻ പറ്റാഞ്ഞിട്ട് ഭീമൻ തളർന്നിരിക്കുന്ന സീനാണിത്. എന്തായാലും ഭീമൻ്റെ കുറച്ച് നല്ല നല്ല ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഭീമൻ അനുഗ്രഹിച്ചിട്ട് ഹനുമാൻ വിടവാങ്ങി. ഇനി കഥ ഇവിടെ വെച്ച് തീരാണ്. നമ്മുടെ എല്ലാ ഫോട്ടോസും ഈ വീഡിയോയുടെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ഫോട്ടോസ് എന്തായാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടാവും. എല്ലാവരും കയറി കാണണം, ലൈക്ക് ചെയ്യണം. Thank you.